അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വലാത്തു റകഅത്തൈനി ഫീ സവാദിൽ ലൈലി, ഇരുട്ടുള്ള രാത്രിയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രണ്ട് റകഅത്ത് നിസ്കരിക്കുക, ശക്തമായ ഇരുട്ടുള്ള രാത്രിയിൽ രണ്ട് റകഅത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. അതെന്തിനാണ്? മഹാനായ അബൂദർ ഗിഫാർ ഞങ്ങൾ പറയാണ്, ലിവഹിസത്തിൽ ഖുബൂ, ഖബറിലെ വഹിശത്തിനാണ് കേട്ടോ, ഖബറിലെ വഹിശത്ത്, ഖബറിലെ വഹിശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഖബറിലെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്, ഒരു സംശയമല്ല. ഖബർ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. തഴവുസ്താവ് നമ്മൾ പഠിപ്പിച്ചില്ലേ, ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബർ എന്ന് പറയണ കേട്ടാ നമ്മൾ കരയണമെന്നാണ്. ഖബർ കേട്ടാ തന്നെ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകും. അള്ളാഹു നമുക്ക് നമ്മുടെ ഖബർ നല്ല റാഹത്തിലാക്കി തരട്ടെ. ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾ കണ്ടോ മഹാനായ അബൂദർ ഗിഫാർ നിങ്ങൾ പറയാണ്, വഹിശത്തിൽ ഖുബൂർ, ഖബറിലെ ഇടങ്ങാറിന് വേണ്ടിയാണ് കേട്ടോ അർദ്ധരാത്രി എഴുന്നേറ്റുള്ള നിസ്കാരം എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുമ്പോ, ഖബറിനെ കുറിച്ച് ചെറിയ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അറിയൂലേ, മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോളായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയെ അറിയാത്ത ഉമ്മമാരുണ്ടോ, അറിയാത്ത സഹോദരിമാരുണ്ടോ? കണ്ടോ നിങ്ങള് മഹാമഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ? ആരാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ? മുത്തുരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമ, ചിത്തിരപ്പൂവിൻ അഴകൊത്തമാരി സുന്ദരി ബീവി ഫാത്തിമ, അമ്പിയ രാജന്റെ ഇമ്പപ്പു ഫാത്തിമ, വമ്പനലിയാർക്ക് തുണയൊത്ത ഫാത്തിമ, എന്തോരാഴകാണ് എന്തോരാഴകാണ് മുത്തിലും മുത്തായ ഫാത്തിമ. അതേ മഹദിയായ ഫാത്തിമത്തു സഹറ, അറിയൂലേ ഉമ്മ, ഒരുപക്ഷേ ഇപ്പത്തെ ന്യൂജൻബം നിങ്ങൾക്ക് ഫാത്തിമ ബീവി അറിയൂല. അല്ലാ ഉമ്മമാരെ പഠിക്കണം കേട്ടോ, മഹിളകൾക്ക് മാതൃകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവിടുന്നിനെ കുറിച്ച് പറയണം ഉമ്മ നമുക്കൊരു ലൈവിൽ, അവിടുന്നിനെ കുറിച്ച് പഠിക്കണം ഉമ്മ നമുക്കൊരു ലൈവിൽ. അല്ലാ തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾ കണ്ടോ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ, അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയുമായിട്ട് മഹാന്മാരായ സ്വഹാബത്ത് ഖബറിന്റെ അടുത്തേക്ക് വരാണ്. ഖബറിന്റെ അടുത്ത് വന്നിട്ട് ജനാസ ഇങ്ങനെ നിലത്ത് വെച്ചു. നിലത്ത് വെച്ചിട്ട് അബൂദർറിനിൽ ഗിഫാർ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ സ്വഹാബി ഇല്ലയോ, അവര് വിളിക്കുന്നു. വിളിച്ചിട്ട് ഖബറിനോട് ചോദിക്കുകയാണ്, യാ ഖബറു അതദരി മനില്ലത്തി ജനാബിഹയിലേക്ക്, ഖബറേ അറിയുമോ ആരുടെ ജനാസയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്നറിയോ ഖബറേ? യ ഫാത്തിമത്തു സഹറ, ഇത് ഫാത്തിമയുടെ ജനാസയാണ് ഖബറേ. ഏത് ഫാത്തിമ? ചെറുപ്പാടത്തുള്ള ഫാത്തിമയാണോ, മണ്ണറക്കാടുള്ള ഫാത്തിമയാണോ, അതല്ലെങ്കിൽ എറണാകുളത്തുള്ള ഫാത്തിമയാണോ? അല്ല, ഫാത്തിമ ബീവിയുടെ പ്രൊഫൈൽ അബൂദറിൽ ഗിഫാർ ഞങ്ങൾ പറയാണ്, ഹിയ ഫാത്തിമത്തു സഹറ, ഇത് ഫാത്തിമയുടെ ജനാസയാണ്. എങ്ങനെയുള്ള ഫാത്തിമ എന്നറിയോ? ബിന്തു റസൂലില്ലാ, മുത്തുനബി തങ്ങളെ പൊന്നുമോള ജനാസയാണ് ഖബറ്. അതുപോലെ വസൗദത്തു അലിയിനിൽ മുർത്തല, അലിയാറ് ഞങ്ങളെ ഭാര്യയാണ് ഖബറ്. ഹസൻ ഹുസൈൻ ഞങ്ങളെ ഉമ്മയാണ് ഖബറ്. അതുകൊണ്ട് നിന്റെ കോപ്രായിത്തരങ്ങള്, ഭീകരമായ നിന്റെ പിടുത്തവും കുലുക്കവുമെന്നോ ഫാത്തിമയുടെ ജനാസയോട് വേണ്ട ഖബറ് എന്നങ്ങ് പറയുമ്പോ, ഉമ്മ കണ്ടോ റസൂലുള്ളാന്റെ മോള ജനാസയാണ്, ആ ജനാസയെ കുറിച്ചാണ് അബൂദർ തങ്ങൾ വിളിച്ചു പറയുന്നത്. ആ സമയത്ത് ഖബറിൽ നിന്ന് ശരീർ വരെയാണ്, അബൂദർ ഇന്നമാന മൗലിൽ അമലി സ്വാലിഹീൻ,
ഞാൻ സ്വാലിഹായ സൽക്കർമ്മത്തിന്റെ ഇടമാണ് അബൂദർറേ. മാന മൗലിയുൽ ഹസബി വൻ നസബി, തറവാട് നോക്കൂല അബൂദർറേ, അതുപോലെ തറവാടിത്തം നോക്കൂല, അവരുടെ വാപ്പ ആരാണെന്ന് നോക്കൂല. ഇന്നമാന മൗലിയുൽ അമലി സ്വാലിഹി, സ്വാലിഹായ സൽക്കർമ്മത്തിന്റെ ഇടമാണ് എന്ന് പറയുമ്പോൾ ഉമ്മമാരെ സഹോദരിമാരെ ഖബറിന്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? അതുകൊണ്ടല്ലേ മലയാള സാഹിത്യത്തിൽ വളരെ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു കവിതയുണ്ട്, പരൻ വിധി ചുമ്മാവിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ടോ നാട്ടിലെ, കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ, വീട്ടിലുമെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ ഇത വരുന്നത് കല്ലാണ്, ഇലയുന്നൽ തണ്ണീറാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും കബറിന് ചോറിലെ, അടവാക്കും കബറിന് ചോറിലെ. ഉമ്മ കബർ വല്ലാത്ത പ്രയാസമാണ് കേട്ടോ. എന്താണ് ആ കവിതയിൽ പറയുന്നത്? വീട്ടിലുമിത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ഇന്നലെ നീ കടന്നത് സുനിദ്രയുടെ ബഡിലായിരിക്കും, അതല്ലെങ്കിൽ പെപ്സിന്റെ നല്ല സ്പ്രിംഗ് ആക്ഷൻ ഉള്ള ബഡിലായിരിക്കും. നീ അങ്ങ് മരിച്ചുപോയാലോ, നിന്റെ ആത്മാവ് പോയാലോ, നിന്നെ കൊണ്ടുപോയി കിടത്തുന്നത് പള്ളിക്കാട്ടിലാണ് പോലെ, അവിടെ നിനക്ക് ബെഡ് തരൂല, നിന്റെ കബറിനകത്തൊരു മെഴുകുതിരി പോലും കാണൂല. ഒന്ന് സങ്കല്പിച്ചു നോക്ക് സഹോദര, നിന്റെ കബറിനകത്തിനെ കുറിച്ച് അകത്തളത്തിനെ കുറിച്ചത് എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. എന്തോ ഒരു പേടിയാണ് മോനെ, പള്ളിക്കാട്ടിലാണ് ഈ കിടക്കുന്നത് എന്ന് മാത്രമല്ല, നിന്റെ മുകളിലതാ മീസാൻ കല്ല് കിടപ്പുണ്ട്, എഴുന്നേറ്റ് പോകാൻ കഴിയൂല, അതിനകത്ത് ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ, പൊന്നർണ കോമല മൃദുലമായ ശരീരമേ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്, വല്ലാത്ത വിഷമമാണ് ഉമ്മ, വല്ലാത്ത പ്രയാസമാണ് കേട്ടോ. അവിടെ മക്കള് വരൂല, കുടുംബക്കാര് വരൂല, കൂട്ടുകാര് വരൂ, അവരും വരൂല, ഒറ്റക്കാണ് കിടക്കേണ്ടത് പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? വല്ലാത്ത വിഷമമാണ് കേട്ടോ. അല്ലാഹു ഖബറിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവിടുന്നിനോട് സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ കരയൂല, മരണം പറഞ്ഞാ കരയൂല, നരകം പറഞ്ഞാ കരയൂല, മഹിസറ പറഞ്ഞാ കരയോ കരയൂല, പിന്നെയോ ഖബറിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞാല് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവര് കരഞ്ഞു പോവുകയാണ്, വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത കരച്ചിലാണ് കേട്ടോ. എന്താ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങൾ പറയാണ്, അല്ലയോ മക്കളെ നരകത്തിലാണ് ഞാൻ കിടക്കുന്നതെങ്കിൽ അല്ല നമ്മളെ കാക്കട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങളുടെ സ്വർഗത്തിലൂടെ കാണുന്ന തൗഫീഖ് അല്ല വരട്ടെ, നരകത്തിലാണ് ഞാൻ കിടക്കുമ്പോ കിടക്കുന്നതെങ്കിൽ എന്റെ കൂടെ ആളുകൾ ഉണ്ടാകുമല്ലോ, മൈസറയിൽ ആളുകൾ ഉണ്ടാവുമല്ലോ, മരിക്കുമ്പോ നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാ ഖബറിൽ എന്നെ കൊണ്ടുപോയി വെക്കപ്പെട്ടാല് നിങ്ങളെന്ന് പിരിഞ്ഞു പോയാല് പിന്നെ ഖബറിൽ ഞാൻ മാത്രമാണല്ലോ. അത് പേടിച്ച് കരയാണ് മക്കള്. അല്ലാഹ് എന്തൊരു വിഷമാണ്, അല്ലാഹു നമ്മളെ ഖബർ നല്ല റാഹത്തിലാക്കി തരട്ടെ.